ഹലോ എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് 6 മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യമായിട്ട് ലഘുഭക്ഷണങ്ങൾ കൊടുത്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കാം. അപ്പോൾ നമുക്കിനി വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. കുഞ്ഞുകുട്ടികൾ, അതായത് 6 മാസം തികഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ആദ്യത്തെ 6 മാസം കംപ്ലീറ്റായിട്ട് അമ്മയുടെ പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഇൻ കേസ് ബ്രസ്റ്റ് മിൽക്ക് കുറവുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ പറയുന്ന രീതിയിലുള്ള ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അതല്ല, പാലൊക്കെ ഒരുപാടുണ്ട്, ജോലിക്കൊന്നും പോകാത്ത അമ്മമാരാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 6 മാസം മുഴുവനും കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം കൊടുത്താൽ മാത്രം മതിയാവും. അതല്ലാണ്ട് കുറച്ച് വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സപ്ലിമെൻ്ററി ആയിട്ടുള്ള ഐറ്റംസ് നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല. ഇൻ കേസ് അമ്മയ്ക്ക് പാല് കുറവുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നമ്മൾ അങ്ങനെ എന്തെങ്കിലും ഫുഡ് കൊടുക്കേണ്ടതുള്ളൂ. അതല്ലാത്തവർക്ക് നമുക്ക് കുഞ്ഞിന് വേറെ ഒന്നും തന്നെ കൊടുക്കേണ്ടതില്ല. 7-ാം മാസത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കട്ടി ആഹാരം എന്തെങ്കിലും കൊടുത്തു തുടങ്ങേണ്ടി വരുന്നത്. അതുവരെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ മാത്രം മതിയാകും. നമ്മൾ 7-ാം മാസത്തിൻ്റെ തുടക്കത്തിൽ കുഞ്ഞുങ്ങൾക്ക് കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു ധാന്യം വേണം കൊടുത്തു തുടങ്ങാനായിട്ട്. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ദഹിക്കുന്നതും അതുപോലെ തന്നെ കട്ടി കുറഞ്ഞതുമായിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണം വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അതിൽ പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റാഗി അല്ലെങ്കിൽ മുത്താറി, പഞ്ഞപ്പുല്ല് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന റാഗി ഏറ്റവും നല്ലൊരു പോഷക ഗുണങ്ങളുള്ളൊരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്, തുടക്കത്തിൽ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ കുന്നൻ കായ അല്ലെങ്കിൽ കണ്ണൻ കായ, സൂചി ഗോതമ്പ് ഇതെല്ലാം കുതിർത്തി നമ്മൾ അതിൻ്റെ നീരെടുത്ത് കുറുക്കി പനങ്കൽക്കണ്ടൻ ചേർത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാറുണ്ട്. അത് ഇനീഷ്യൽ നമ്മൾ കൊടുത്തു തുടങ്ങുന്ന ഫുഡായിട്ട് കണക്കാക്കുന്നു. അങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതല്ലാണ്ട് നമ്മളിപ്പോൾ ഒന്നിലധികം ധാന്യങ്ങൾ ചേർത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് അവരുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുകയും കൂടാതെ കുഞ്ഞുങ്ങൾക്ക് വയറുവേദനയോ അല്ലെങ്കിൽ മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ടോ അങ്ങനെ വേറെ പ്രശ്നങ്ങളിലേക്ക് മാറുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് 1, 2, 3 അതിലധികമായി ധാന്യങ്ങൾ ചേർത്തിട്ടുള്ള ഭക്ഷണം കൊടുക്കാണ്ടിരിക്കാം. ഉദാഹരണത്തിന് അമൃതം പൊടി പോലുള്ള ഭക്ഷണങ്ങൾ നമ്മൾ 7-ാം മാസത്തിൽ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റേത് മാത്രമല്ല, ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ഇൻ കേസ് അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നമ്മൾ കുഞ്ഞിന് 1 വയസ്സാവുന്നതിന് മുമ്പ് എന്ത് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും അതിൽ ഉപ്പോ പഞ്ചസാരയോ ആഡ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഈ 2 ഐറ്റംസ് നമ്മൾ 1 വയസ്സിന് ശേഷം 1 വയസ്സ് 1.5 വയസ്സിന് ശേഷം നമ്മൾ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പഞ്ചസാര അങ്ങനെ കൂടുതൽ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതിന് പകരം നമുക്ക് പനം കൽക്കണ്ടം കൊടുക്കാവുന്നതാണ് കുഞ്ഞിന്. പനം ചക്കരയോ അല്ലെങ്കിൽ പനം കൽക്കണ്ടമോ നമുക്ക് ഉരുക്കിയെടുത്തിട്ട് അത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഡേറ്റ്സ് ഇല്ലേ, ഡേറ്റ്സിനെ സിറപ്പാക്കി നമുക്ക് തന്നെ വീട്ടിൽ സിറപ്പാക്കാം, അങ്ങനെ കൊടുക്കാം. അതല്ലെങ്കിൽ ഡേറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് സോക്ക് ചെയ്തതിന് ശേഷം നമുക്കത് നല്ല മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് അത് നമുക്ക് കുറുക്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതും നമ്മളൊരു 10 മാസത്തിന് ശേഷമാണ് നമ്മളിങ്ങനെ ഡേറ്റ്സ് ഒക്കെ കുഞ്ഞുങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. 10 മാസത്തിന് ശേഷം ആദ്യം കൊടുക്കുന്ന 7-ും 8-ും എല്ലാം നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ കൊടുക്കാം. ഒരു 10 മാസത്തിന് ശേഷം നമുക്ക് അത്യാവശ്യം ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ്. തൊണ്ടയിൽ കൊടുങ്ങാത്ത രീതിയിലുള്ള, അതായത് ഇപ്പം നമ്മുടെ നട്ട്സോ അല്ലെങ്കിൽ ബദാമോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ തൊണ്ടയിൽ കൊടുക്കത്തില്ലേ, അതൊന്നും കൊടുക്കാണ്ടിരിക്കുക. അങ്ങനെ ഇൻ കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്തി മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്ത് അരച്ചിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും പറഞ്ഞത് 6 മാസം തികഞ്ഞ്, അതായത് 7 മാസം തുടങ്ങിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ, കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ്. അതിൽ മെയിനായിട്ട് ഞാൻ എടുത്തു പറയുന്നുണ്ട് ആദ്യത്തെ 6 മാസം അമ്മയുടെ പാല് തന്നെ കുഞ്ഞിന് കൊടുക്കുക. വേറെ വെള്ളമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഫുഡ് ഐറ്റംസ് കുഞ്ഞിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രം ദഹിക്കാനുള്ള ദഹന വ്യവസ്ഥയേ ഉണ്ടാവുകയുള്ളൂ. 6 മാസത്തിന് ശേഷം നമ്മൾക്ക് പതിയെ കട്ടി ആഹാരം കൊടുത്തു തുടങ്ങുമ്പോൾ ഏറ്റവും നല്ലത് മോർണിംഗ് ടൈമിൽ കൊടുത്തു തുടങ്ങാം. അതുപോലെ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റി 1-2 സ്പൂണിൽ കൊടുത്തു തുടങ്ങിയിട്ട് പിന്നീട് ഗ്രാജുവലി നമുക്ക് ഫുഡിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് കൂട്ടാവുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ.
അതുപോലെ തന്നെ തൊണ്ടയിൽ കുടുങ്ങുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ചെറിയ ചൂടിൽ വേണം കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കുവാനായിട്ട്. നല്ല പ്യൂരി പരുവത്തിലായിട്ട്, ഒട്ടും കട്ടകളില്ലാണ്ട് നല്ല പ്യൂരി പരുവത്തിലുള്ള ഫുഡ് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ.